ഹായ് ഫ്രണ്ട്സ് സാപ്ഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പെരുമാനി വിനയ് ഫോർട്ട് സണ്ണി വെയിന് ലുക്മാന് അതുപോലെ തന്നെ ദീപ തോമസ് എന്നിവരൊക്കെ പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ഒരു ഒരു കോമഡി എന്താ പറയുക ഒരു ആക്ഷേപഹാസ്യ പിന്നെ ആ ഒരു ജാനലിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് പെരുമാനി എന്ന് പറഞ്ഞ സിനിമ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മജു ആണ് മജു അപ്പെന്നു പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഡയറക്ടറാണ് അപ്പം പെരുമാനി എന്ന സിനിമയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു നാടോടിക്കഥ പോലെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഒരു നാട് ഒരു സാങ്കല്പിക ഗ്രാമമാണ് പെരുമാനി എന്ന സ്ഥലം ആ ഒരു നാടും നാട്ടുകാരും പിന്നെ ഒക്കെയാണ് ഈ സിനിമയിൽ ആ നാടിൻ്റെ വിശേഷ സവിശ സവിശേഷതകൾ എന്നൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു കല്യാണം അത് പിന്നെ ആ നാട്ടിൽ നാട്ടുകാരുടെ മൊത്തം പ്രശ്നമായി മാറുന്നതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത് പെരുമാനി തങ്ങൾ അങ്ങനെ പറഞ്ഞ കുറച്ച് സാങ്കല്പിക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫാൻറ്റസി മൂഡിലും എടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പെരുമാലിയാണെന്നൊരു സിനിമ എനിക്ക് തോന്നിയത് ഇതിനുള്ള പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിനയ് ഫോട്ട് വിനയ് ഫോട്ടിൻ്റെ ആ സ്ക്രീനിൽ വന്ന് നിന്നാൽ മതി നമുക്ക് നമ്മൾ നമുക്ക് നമ്മൾ ചിരിക്കാൻ തുടങ്ങും ആ ഒരു ലുക്ക് ആ ഒരു മീശ വെച്ചിട്ടുള്ള പിന്നെ കുമ്പീല ആ ഒരു പിന്നെ മുടി പോലത്തെ സംഭവം അദ്ദേഹം ആ സ്ക്രീനിൽ വന്ന് നിന്നാൽ തന്നെ ചിരി വരാൻ തുടങ്ങും ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് എന്നുള്ളത് എല്ലാവരും പിന്നെ കിട്ടിയ റോളുകൾ ഒരുപാട് താരങ്ങളുണ്ട് ചെറിയ ചെറിയ താരങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആ നാട്ടുകാർ മൊത്തം എല്ലാവരും കൃത്യമായിട്ടുള്ള ആ റോളുകൾ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമാറ്റോഗ്രഫി വിഷ്വൽസ് കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നുണ്ട് ഒരു രക്ഷയിലായിരുന്നു കിഡ് ആയിരുന്നു ആ ഒരു ഗ്രാമത്തെ പെരുമാനിയാകുന്ന ഒരു ഗ്രാമത്തെ വിഷ്വലൈസ് നല്ല വിഷ്വലൈസ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നോക്കാതെ മ്യൂസിക് ഗോപി സുന്ദർ ആണി സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ഫീലായിരുന്നു മ്യൂസിക്ക് എന്നുള്ളതാണ് ഉള്ളത് പിന്നെ ആ നാട് തന്നെ ആ ഒരു പെരുമാറ്റിയുള്ള ഒരു നാട് തന്നെ ഒരു വ്യത്യസ്തമാണ് അതായത് അവരുടെ വസ്ത്രധാരണം അവിടുത്തെ വാഹനങ്ങൾ അവിടുത്തെ വീടുകൾ അവരുടെ സംസാരങ്ങൾ എല്ലാം അവിടെ ഒരു പിന്നെ ഒരു എന്താ പറയുക അവരുടെ സംസ്കാരം തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു അങ്ങനെ എടുത്ത് വെച്ച രസകരമായിട്ട് തന്നെ എന്താ പറയുക നമുക്ക് രസകരമായി തന്നെ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവസാനം വരെ നമുക്കൊരു ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പല സ്ഥലത്തും ഭയങ്കര ചിരി പൊട്ടിച്ചിരിക്കാനുള്ള വക നൽകുന്ന പല സ്ഥലങ്ങളുണ്ട് നമുക്ക് കൂടി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലേഖം പോലത്തെ ഒരു ലേഖല്ല ഒന്നുകൂടി ഒന്ന് ഷോട്ടാക്കാമായിരുന്നു തോന്നി സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു സെക്കൻഡ് ഹാഫ് ഫുൾ കോമഡിയാണ് ആയിട്ട് കാണാൻ പറ്റിയത് നല്ലൊരു സിനിമയാണ് എല്ലാവർക്കും പോയിരുന്നത് നല്ല രസിച്ചിരുന്ന് കുട്ടികളൊക്കെ പോയിരുന്നത് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ഒരു 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 ചിത്രം ഒരു കുഞ്ഞിരാമായണം ബിലീസ് ആ ഒരു ബൈബിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമ ആമേൻ മെയിൻ ബൈബിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമ പിന്നെ ഈ ഒരു ഈ ക്യാമറ ഈ മുഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാരിക്കേച്ചർ ടൈപ്പ് ആ ഒരു ടൈപ്പിലൊക്കെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു പരീക്ഷണ ചിത്രമാണ് കോമഡി ഞാൻ പറഞ്ഞല്ലോ കോമഡിയാണ് ഈ ഓരോ അവരുടെ ഡയലോഗ്സിൽ മാത്രമല്ല ഇവരുടെ ആ ഒരു മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടുള്ള നോട്ടം അതൊക്കെ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും ആ രീതിയിലുള്ള ഒരു കോമഡി സംഭവമാണ് ഈ ഒരു സിനിമയിൽ അവർ പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും എനിക്ക് ഈ സിനിമ വർക്കായിട്ടുണ്ട് ഞാൻ നല്ലൊരു എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി തോന്നുന്നില്ല എനിക്കിത് കണ്ടുപോക്കുക തിയേറ്ററിൽ തന്നെ കണ്ടു കണ്ടുവയ്ക്കുക ഇത് ഓട്ടിറ്റിയിൽ വരുന്ന സമയത്ത് എന്തായാലും ഒരു എന്താ പറയുക ഒരു സംസാരം ഒരു വിഷയാവുന്ന ഒരു സിനിമയെ ഒരു സംസാര വിഷയാവുന്ന ഒരു സിനിമയായിരിക്കും ഇതിൽ അന്ധവിശ്വാസം കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നാലും കണ്ടുവയ്ക്കാം തിയേറ്ററിൽ തന്നെ പോയി കണ്ടുപോകുക കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഇപ്പോഴാണ് ഈ സിനിമ കാണാനുള്ള ഒരു അവസരം കിട്ടിയത് പിന്നെ കുറഞ്ഞ തിയേറ്ററിനുള്ള സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും കണ്ടു നോക്കുക കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടിരിക്കാൻ ഫസ്റ്റ് ഫെസ്റ്റിവൽ അവസാനം വരെ ചുണ്ടിലൊരു പുഞ്ചിരിയോടുകൂടി തന്നെ കാണാൻ പറ്റിയത് എൻജോയ് ചെയ്ത് കാണാൻ ഒരു ഫാമിലി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമ അത്രയാണ് എനിക്ക് തോന്നുന്നത് വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും എനിക്ക് ഈ സിനിമയിൽ തോന്നിയില്ല ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഫസ്റ്റ് ആഫ് ലേശ്വര ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആക്കാൻ പറ്റും തോന്നുന്നു പിന്നെ ചില കോമഡികളൊക്കെ ചില കോമഡികളൊക്കെ കുറച്ച് ഓവറാക്കിയതുപോലെ തോന്നി അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി എല്ലാവർക്കും ഒരു ഒരുപോലെ അതുപോലെ ആയിരിക്കില്ല ചില ചിലതൊക്കെ പിന്നെ കുറച്ച് ഓവറായതുപോലെ തോന്നുന്നുണ്ട് അത് പിന്നെ അഭിനയിച്ചു വന്ന സമയത്ത് എനിക്കറിയില്ല അത് അങ്ങനെയാണ് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തതായിരിക്കാം അവർ വിനയ് ഫോർട്ടാണ് ഈ സിനിമയുടെ ഈ സിനിമയിലെ നെടുന്തൂണ്ണെ പറയാം പൊളിച്ചിട്ടുണ്ട് അത് സൂപ്പറായിട്ടുണ്ട് എന്നാലും നിങ്ങൾ കണ്ടുനോക്കുക ഒരു ഫാൻറ്റസി ടൈപ്പ് ഒരു അക്ഷയഹാസ്യപാത്രം ഒക്കെ നല്ലൊരു സിനിമ പെരുമാനി കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ തീർത്തും തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും അന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കാരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു നിലയ്ക്കും